പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎസ് ഈജിപ്ത് സന്ദർശനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനുമായും മറ്റും മുതിർന്ന അമേരിക്കൻ നേതാക്കളുമായും നടത്തുന്ന ചർച്ചകൾ നമ്മുടെ ഉഭയകക്ഷി സഹകരണവും ഒപ്പം തന്നെ G20, കോഡ്, IPEF തുടങ്ങിയ ബഹിരാഷ്ട്ര വേദികളിലും ഏകീകരിക്കുന്നതിനുള്ള അവസരമായി മാറുമെന്ന് നരേന്ദ്രമോദി തന്നെ പറയുന്നു. അമേരിക്കൻ സന്ദർശനം നമ്മുടെ പങ്കാളിത്തത്തിൻ്റെ ആഴവും വൈവിധ്യവും സമ്പന്നമാക്കാനുള്ള അവസരമായിരിക്കുമെന്നും യുഎസ്എ ഈജിപ്ത് സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ പറയുന്നു. പ്രസിഡന്റ് ബൈഡൻ, പ്രഥമ വനിത ഡോക്ടർ ജിൽ ബൈഡൻ എന്നിവരുടെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. ഈ പ്രത്യേക ക്ഷണം നമ്മുടെ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൻ്റെ കരുത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും പ്രതിഫലനമാണ്. ഞാൻ ന്യൂയോർക്കിൽ എൻ്റെ സന്ദർശനം ആരംഭിക്കും. അവിടെ June 21 ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് UN നേതൃത്വത്തിനും അന്താരാഷ്ട്ര സമൂഹത്തിനുമൊപ്പം ഞാൻ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കും. 2014 ഡിസംബറിൽ അന്താരാഷ്ട്ര യോഗാ ദിനം അംഗീകരിക്കണമെന്ന ഇന്ത്യയുടെ നിർദ്ദേശത്തെ പിന്തുണച്ച സ്ഥലത്ത് തന്നെ ഈ പ്രത്യേക ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ വാഷിങ്ടൺ DC പോകും. September 2021 അമേരിക്കയിലേക്കുള്ള എൻ്റെ അവസാനത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് ബൈഡനും ഞാനും പലതവണ പരസ്പരം കണ്ടുമുട്ടിയിരുന്നു. ഈ വിവിധ മേഖലകളിലെ ഉടനീളമുള്ള ആഴത്തിലുള്ള ഇടപെടലുകൾ കാരണം ഇന്ത്യയും US ബന്ധം ബഹുമുഖമാണ്. ചരക്ക് കയറ്റുമതിയിലും സേവനങ്ങളിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് USA. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിലും ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് എന്ന സംരംഭം, പ്രതിരോധ വ്യാവസായിക സഹകരണം, ബഹിരാകാശം, ടെലികോം, ക്വാണ്ടം, നിർമ്മിതി ബുദ്ധി, ബയോടെക് മേഖലകളിൽ പുതിയ മാനങ്ങളും വിശാല സഹകരണവും സാധ്യമാക്കി. സ്വതന്ത്രവും തുറന്നത് ഉൾക്കൊള്ളുന്നതുമായ ഇന്തോ പസഫിക് എന്ന യോജിച്ച കാഴ്ചപ്പാട് സാധ്യമാക്കുന്നതിന് ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പ്രസിഡന്റ് ബൈഡനുമായും മറ്റ് മുതിർന്ന അമേരിക്കൻ നേതാക്കളുമായും ഞാൻ നടത്തുന്ന ചർച്ചകൾ നമ്മുടെ ഉഭയകക്ഷി സഹകരണവും ഒപ്പം തന്നെ G20, കോഡ്, IPEF തുടങ്ങിയ ബഹിരാഷ്ട്ര വേദികളിലും ഏകീകരിക്കുന്നതിനുള്ള അവസരമായി മാറും. പ്രസിഡന്റ് ബൈഡൻ, പ്രഥമ വനിത ഡോക്ടർ ജിൽ ബൈഡൻ എന്നിവരോടൊപ്പം നിരവധി പ്രമുഖരുമായി വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ത്യ US ബന്ധത്തിന് US കോൺഗ്രസ് എല്ലായ്പ്പോഴും ശക്തമായ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. US കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ക്ഷണപ്രകാരം ഞാൻ US കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും സഹകരണവും ഇന്ത്യ US പരസ്പര വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ നേരിൽ കാണുന്നതിനെയും ഞാൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാപാര നിക്ഷേപ ബന്ധം ഉയർത്തുന്നതിനും ആഗോള വിതരണ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായി ഞാൻ പ്രമുഖ CEOമാരുമായും നേരിൽ കാണും. US സന്ദർശനം ജനാധിപത്യം, വൈവിധ്യം, സ്വാതന്ത്ര്യം എന്നിവയുടെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുമെന്ന് എനിക്കുറപ്പുണ്ട്. ആഗോളതലത്തിലുള്ള വെല്ലുവിളികളെ നേരിടുന്നതിൽ ഞങ്ങൾ ഒരുമിച്ച് ശക്തമായി നിലകൊള്ളുന്നു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് LCCയുടെ ക്ഷണപ്രകാരം ഞാൻ വാഷിങ്ടൺ DCയിൽ നിന്ന് കൊയ്റയിലേക്ക് പോകും. ഏറെ അടുപ്പമുള്ളതും സൗഹൃദപരവുമായ രാജ്യത്തേക്ക് ആദ്യമായി സന്ദർശനം നടത്തുന്നതിൽ ഞാൻ ആവേശത്തിലാണ്. ഈ വർഷത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് പ്രസിഡന്റ് CCയെ മുഖ്യാതിഥിയായി സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഈ രണ്ട് സന്ദർശനങ്ങളും ഈജിപ്തുമായുള്ള ഇന്ത്യയുടെ വളരെ വേഗത്തിൽ വികസിക്കുന്ന പങ്കാളിത്തത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. പ്രസിഡന്റ് CCയുടെ സന്ദർശനവേളയിൽ ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഈ സഹകരണം ഉയർന്നു. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള ബഹുമുഖ പങ്കാളിത്തത്തിന് കൂടുതൽ ഊർജം പകരാൻ പ്രസിഡന്റ് CCയുമായും ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റിലെ മുതിർന്ന അംഗങ്ങളുമായും ഞാൻ നടത്തുന്ന ചർച്ചകൾക്ക് കഴിയുമെന്ന്
ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈജിപ്തിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കാനും എനിക്ക് അവസരം ലഭിക്കും. ഇതാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്ന പ്രസ്താവനയുടെ പൂർണ്ണ രൂപം.